ഏവർക്കും ഫാസ്റ്റ് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോട്ടിലുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ചെയ്ത ബോട്ടിലുകളുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് അതിൻ്റെ ബേസായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറടിച്ചു. അതിനുശേഷം രണ്ടാമതായിട്ട് ഗോൾഡനും മറോണും മെറ്റാലിക് കളറുകൾ മിക്സ് ചെയ്ത് അടിച്ചതാണ്. ഇതും മെറ്റാലിക് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫെവിസറിലിൻ്റെ മോൾഡിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ലീഫ് ഫ്ലവറൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പും ബോട്ടവും മെറ്റാലിക് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടോപ്പും ബോട്ടവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മോൾഡിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, അതിൻ്റെ ഹാർഡ് ആൻഡ് സോഫ്റ്റ് മിക്സ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ തന്നെയാണ് ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ടിഷ്യൂ ഒട്ടിച്ച ശേഷം ഇതേമാതിരി ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിൽ തന്നെ അത് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ യെല്ലോ കളർ അതിൻ്റെ മുകളിൽ ബ്ലാക്കിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഐസ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. ഐസിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് ഒട്ടിച്ചതാണ്. ഗ്രേപ്സ് ചെയ്തിരിക്കുന്നത് മോൾഡിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് മോൾഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ബോട്ടിലാണ്. മോൾഡിറ്റ് കൊണ്ട് ബോർഡർ അപ്ലൈ ചെയ്ത ശേഷം ഇതൊരു 4-5 ദിവസത്തെ വർക്കാണ്. അത്രയും കളേഴ്സ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങി വരാനുള്ള ടൈമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് മറ്റൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് അപ്ലൈ ചെയ്തു. ജസ്റ്റ് നെറ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് നെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോപ്പിൽ നൂല് വെച്ച് കെട്ടിയതാണ്. ഇത് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ. ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത് കളർ സ്റ്റോണുകൾ ഫില്ല് ചെയ്തതാണ്. ഇതിൻ്റെ ടോപ്പിൽ മെറ്റാലിക് കളർ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റോണുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കളർ സ്റ്റോണുകൾ 50 രൂപക്ക് ഒരു പാക്കറ്റ് സ്റ്റോണുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇത് ചെയ്തിരിക്കുന്നത് 2020 കലണ്ടർ ഒരു ബോട്ടിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു പരീക്ഷണമാണ് ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. 12 മാസത്തെ കലണ്ടർ ഒരു ബോട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് എത്രയും പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒട്ടിച്ചതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ടിഷ്യൂ പേപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കളർ ചെയ്ത ശേഷം ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഫോട്ടോ ആണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഒരുപാട് സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ. അതിനെ പലരും മറന്നു പോകുമ്പോൾ അതൊരു ബോട്ടിൽ കൂടി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ജസ്റ്റ് കളർ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, മറ്റ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇതും ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിൽ കളറുകൾ അപ്ലൈ ചെയ്താണ്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് കളർ ചെയ്തതിന് ശേഷം ആ കളർ ഉണങ്ങുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ മറ്റൊരു കളർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഈ വൈറ്റ്നെസ് കാണുന്നത് വൈറ്റ് ബേസ് കോട്ട് ഉണങ്ങുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. ഇതും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പറാണ് ബോട്ടിലിൻ്റെ. ഫ്രണ്ട് ബോൾഡിട്ട് വെച്ചിട്ടാണ് ആ ലീഫും ചെയ്തിരിക്കുന്നത്. ആ മരം ഉണങ്ങിയ മരമായിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് പേരക്കൻ്റെ കമ്പാണ്. ആ കമ്പ്